Perumpadavam Sreedharan like Thirumendurathu Adeham, Nammalodoppum Adehathekku Onnu Pokendundu. Sree Perumpadavam Madharinte Oru Valiya Manushika Mukham Undayirunnu. Prathyekichum Njan Kazhinja Divasam Arvind Kejriwal Ezhuthiya Oru Lekhanam Vayikkunnu. Adeham Madharinoppam Pravarthichittulla Vyaktiyanu. Adeham Parayunnathu Oru Sadharanakkaranu Orikkalum Cheyyan Kazhiyatha Karyangal Madharine Vimarshikkunnavarundaakam. Pakshe Kushtarogikalum Therivil Kidakkunna Oru Mukhyaya Manushyare Swantham Kaikondedukkanulla Oru Manas ആ വലിയ മനസ്സാണ് എന്നെ അവരിലേക്ക് ആകർഷിച്ചതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ മനസ്സിനെ എങ്ങനെ നമ്മൾ വിലയിരുത്തണം? ദൈവം പാർക്കുന്നത് എവിടെയാണെന്ന് ഒരു ചോദ്യമുണ്ട് എങ്കിൽ അതിന് ഒരു ഉത്തരവുമുണ്ട്. രോഗികളും പാപികളും നിസ്സഹായരും നിരാലംബരുമായ ആളുകൾ എവിടെയാണോ പാർക്കുന്നത് അവിടെയാണ് ദൈവം പാർക്കുന്നത് എന്ന് അത് എന്നെ ബോധ്യപ്പെടുത്തി തന്നത് മദർ തെരേസയുടെ ജീവിതമാണ്. ഞാൻ അനാഥരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ജന്മങ്ങളുടെ അടിയിൽ അവരുടെ കരച്ചിലുകളിലേക്ക് അവരുടെ വ്യസനങ്ങളിലേക്ക് അവരുടെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന അമ്മ, അവരെ ആശ്വസിപ്പിച്ച അമ്മ, അവർക്ക് ആശ്രയം നൽകിയ അമ്മ, അഗതികളുടെ അമ്മ, ഇവരെ അല്ലെങ്കിൽ പിന്നെ വേറെ ആര് വിളിക്കുമെന്ന് തോന്നിപ്പോകും. എനിക്ക് ലോകത്തിൻ്റെ അമ്മ തന്നെയായിട്ടാണ് അവർ തോന്നുന്നത്. ഇന്നിപ്പോൾ ഒരു ചർച്ചയിൽ കേട്ട ഒരു ഭാഗം എൻ്റെ ഓർമ്മയിൽ വരുന്നു. എല്ലാ ദേവാലയങ്ങളിലും അവർക്ക് വേണ്ടിയിട്ടുള്ള പൂജകൾ നടക്കുന്നു എന്ന്. ഇത് ദേവാലയങ്ങളിൽ മാത്രമല്ല, എല്ലാ വീടുകളിലും ഇന്ന് മദറിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നടക്കുകയാണ്. ലോകത്തിലെ എല്ലാ വീടുകളും മദർ തെരേസയ്ക്കുള്ള പള്ളികളായിത്തീരുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് കാണുന്നത്. അവർ മനുഷ്യ സങ്കടങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ച ദേവദൂതികയായിരുന്നു. അവരുടെ സേവനമാണ്, മനുഷ്യനോടുള്ള സ്നേഹമാണ്, വാത്സല്യമാണ്, അനുതാപമാണ്, കാരുണ്യമാണ് ഒരാളെ ദൈവികതയിലേക്ക് ഉയർത്തുന്നത് എന്ന് മദർ തെരേസയുടെ ജീവിതം നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നു. ഞാൻ അങ്ങനെയാണ് അവരുടെ ഉള്ളിലെ മാനുഷികതയെയും ദൈവികതയെയും കാണുന്നത്. ഇന്ത്യക്കാരന് ഓരോ ഇന്ത്യക്കാരനും ഇത് അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. അൽബേനിയയിൽ ജനിച്ച് ഇന്ത്യയിൽ വന്ന് കൽക്കട്ട തെരുവുകളിലെ പാവപ്പെട്ടവരുടെ ഇടയിൽ ജീവിച്ച് അവരുടെ കണ്ണീരൊപ്പി അവരുടെ വിലാപങ്ങൾക്ക് കാതോർത്ത് സ്വന്തം ജീവിതം ദൈവികതയിലേക്ക് ഉയർത്തിയ ആ അമ്മ ലോകത്തുള്ള സകലമാന അനാഥരുടെയും അമ്മയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ശ്രീ പെരുമ്പടവം ശ്രീധരൻ, നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് ബംഗാളിലായിരുന്നു മദർ തെരേസയുടെ പ്രധാന പ്രവർത്തനം. ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ അവർക്ക് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു. ഈ തരത്തിൽ ആശയപരമായി നോക്കിയാൽ ഒട്ടും ചേർന്ന് നിൽക്കാൻ കഴിയാത്ത ആളുകളുടെ ഹൃദയത്തിലേക്ക് പോലും ലോക നേതാക്കളെല്ലാം ഒരുപോലെ ഈ ദരിദ്രനോട് കാണുന്നത് എങ്ങനെയോ അതേപോലെ തന്നെ അത്ര ലാളിത്യത്തോടും സ്നേഹത്തോടും കൂടി ലോക നേതാക്കളുടെ എല്ലാം ഇടയിൽ ഇടപഴകാൻ മദർ തെരേസയ്ക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ വലിയൊരു സ്വീകാര്യതയിലേക്ക് എത്തിയത് ഒരുപക്ഷെ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തത് എന്തോ മദർ ചെയ്യുന്നു എന്ന ഒരു തോന്നൽ എല്ലാവരിലും ഉണ്ടായത് കൊണ്ടാവണമല്ലോ. മദർ തെരേസയെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമുള്ളത്, അവര് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ സങ്കടപ്പെടുന്ന മനുഷ്യൻ്റെ കണ്ണീരൊപ്പുന്ന പ്രവൃത്തിയാണ് ചെയ്തത്. അതിനൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല, എല്ലാവരും മനുഷ്യരാണല്ലോ. അവരുടെ ഹൃദയം തുടിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. ദൈവത്തിന് ചെന്നെത്താൻ കഴിയാത്ത ഇടങ്ങളിൽ മദർ തെരേസ ചെന്നെത്തുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് രാഷ്ട്രീയമൊന്നുമില്ല, ദേശഭേദങ്ങളില്ല, അവിടെ എല്ലാം ഒരു മാനുഷികമായി തീരുന്നു. മാനുഷികത തന്നെയാണ്, മനുഷ്യനോടുള്ള സ്നേഹം തന്നെയാണ് ദൈവത്തോടുള്ള സ്നേഹമെന്ന് അവർ നിർവചിക്കുകയും ചെയ്തിട്ടുണ്ട്, വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്.